ഹലോ, ഞാൻ ബിനു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സോട്ടേറോ എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2006 മുതലാണെന്ന് തോന്നുന്നു അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോട്ടേറോ ഒരു റിസർച്ച് അസിസ്റ്റന്റ് ആണ്. നിങ്ങൾ പോകുമ്പോൾ ഒരു എസ്സേ എഴുതുകയാണ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനു വേണ്ടി ഒരുപാട് സോഴ്സസ് നമ്മൾ റെഫർ ചെയ്യുമായിരിക്കാം, അതിനകത്ത് നിന്ന് ചില ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുമായിരിക്കാം. എന്നിട്ട് നമുക്കൊരു ബിബ്ലിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലിസ്റ്റ് അതിന്റെ അവസാനം ഉണ്ടാക്കണമായിരിക്കും. അപ്പം അവിടെയാണ് സോട്ടേറോയുടെ പ്രസക്തി. നമ്മൾ ഒരു സോഴ്സ് സൈറ്റ് ചെയ്യുന്നതിന് ചില നിർദ്ദേശങ്ങളും ചില രീതികളും ഉണ്ട്. വളരെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പം MLA മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ അവർ പറയുന്ന സ്റ്റൈല്, അല്ലെങ്കിൽ APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അതുപോലെ ഷിക്കാഗോ, അങ്ങനെ പല പല സൈറ്റേഷൻ രീതികളുണ്ട്. അപ്പം സോട്ടേറോയുടെ അകത്ത് ഈ സൈറ്റേഷൻ ശൈലികളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അതിനു പുറമെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിലും അതും ചെയ്യാൻ പറ്റും. പിന്നെ സോട്ടേറോയെ വളരെ വ്യത്യസ്തമാക്കുന്ന വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോട്ടേറോ ഒരു ക്ലൗഡ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. ഒരു പാർട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും സോട്ടേറോയുടെ ഉണ്ടാവും, പക്ഷേ സ്റ്റോറിംഗ് ക്ലൗഡ് ബേസ്ഡ് ആണ്. ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളുടെ റിസർച്ച് ചെയ്ത സാധനങ്ങൾ, നമ്മൾ സേവ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും. അപ്പം ഇതെല്ലാം സോട്ടേറോയെ വളരെ വെർസറ്റൈൽ ആക്കുന്നു. നിങ്ങളിപ്പം ഒരു സ്റ്റുഡന്റോ ഒരു റിസർച്ചറോ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും. ഇനി ഇത് നിങ്ങൾക്കല്ല എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും. അങ്ങനെ അവരോടും നിങ്ങൾ ഇത് പറയണം. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോട്ടേറോ നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ ആദ്യം ഒരു വെബ്സൈറ്റ് ഉണ്ട്, sotero.org എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണോ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡൗൺലോഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും മാക്കും വിൻഡോസും ലിനക്സിലും അവൈലബിൾ ആണ്. ഞാനിപ്പോ ഈ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത് ലിനക്സ് വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ്. എന്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോട്ടേറോയുടെ ഒരു സ്റ്റാൻഡ് ലോൺ പ്രോഗ്രാം ഉണ്ട്, ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിനെയും ഈ സ്റ്റാൻഡ് ലോൺ പ്രോഗ്രാമിനെയും കണക്ട് ചെയ്യുന്ന സോട്ടേറോ കണക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ. അങ്ങനെ രണ്ട് സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോട്ടേറോ ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം ഞാൻ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങളിപ്പോ കാണുന്നത് സോട്ടേറോ 5 ഫോർ ലിനക്സ് എന്നുള്ള ആ ഇൻസ്റ്റലേഷനും പിന്നെ ക്രോം കണക്ടറും. നമ്മുടെ ഫയർഫോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഫയർഫോക്സിനും അവൈലബിൾ ആണ്. പിന്നെ മൂന്നാമത് ഉണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലഗിൻസ് ഉണ്ട്. അതായത് ഇപ്പം ഈ സോട്ടേറോയും പിന്നെ നമ്മുടെ വേർഡ് അല്ലെങ്കിൽ ലിബ്ര ഓഫീസ് പോലുള്ള പ്രോഗ്രാമുകളോട് സോട്ടേറോ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റേതായ ഒരു പ്ലഗിൻസ് ഉണ്ട്. ബ്രൗസ് പ്ലഗിൻസ് എന്നുള്ള ഈ ലിങ്കിൽ ഇപ്പം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് വേർഡ് പ്രോഗ്രാംസ് നിങ്ങൾ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചുള്ള പ്ലഗിൻസ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യും. ഈ മൂന്ന് പീസസ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മുടെ സോട്ടേറോ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമെന്ന് പറയാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിപ്പം എന്റെ സോട്ടേറോ ഇൻസ്റ്റലേഷൻ സ്റ്റാൻഡ് ലോൺ ഇൻസ്റ്റലേഷൻ ഞാൻ തുറക്കുകയാണ്. നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് തുറക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഇത് ബ്ലാങ്ക് ആയി. ഇപ്പം ഇത് തുറക്കുമ്പം നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പോലെ വിൻഡോയ്ക്ക് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അതിനകത്ത് ആദ്യം കാണുന്നത് ഒരു ലൈബ്രറി പോർഷനാണ്. അവിടെ പലതരത്തിലുള്ള കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോൾഡേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ സോട്ടേറോ ഡെമോ എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി. നടുക്ക് കാണുന്നത് നമ്മളുടെ ഓരോ സോഴ്സസിന്റെ ബുക്കുകളാകാം, സോഴ്സസ് എന്ന് പറഞ്ഞാൽ ബുക്കുകളാകാം, ജേണൽ എൻട്രീസ് ആകാം, വെബ്സൈറ്റുകളാകാം, ന്യൂസ് പേപ്പർ ഐറ്റംസ് ആകാം, യൂട്യൂബ് വീഡിയോകളാകാം, അങ്ങനെ എന്തുവാ. അപ്പം ആ സോഴ്സസിന്റെ എൻട്രി. മൂന്നാമത്തെ ഭാഗത്തിൽ കാണുന്നത് ഡീറ്റെയിൽസ്, ഓരോ സോഴ്സസും അനുസരിച്ചുള്ള ഡീറ്റെയിൽസ്. ഇപ്പം ഒരു ബുക്കാണെങ്കിൽ ആരെഴുതി, എവിടെ പബ്ലിഷ് ചെയ്തു, ആരാണ് പബ്ലിഷർ, എന്നാണ് പബ്ലിഷ് ചെയ്തത്, ഏത് എഡിഷൻ ആണ്, ഏത് ലാംഗ്വേജ് ആണ്, അങ്ങനെയുള്ള കാര്യം. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം എഡിറ്റ് പ്രിഫറൻസസ് ഇട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സൈറ്റേഷൻ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ APA, MLA മുതലായ സൈറ്റേഷൻ സ്റ്റൈലുകൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന അസൈൻമെന്റ് അനുസരിച്ച് ഒരു സൈറ്റേഷൻ സ്റ്റൈൽ വേണ്ടി വരും. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രത്യേക നിങ്ങൾ ചെയ്യുന്ന റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ ജേണലിനും ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്യണം. രണ്ട് സൈറ്റേഷൻ സ്റ്റൈലിൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ MLA 8th edition. ഇത് വളരെ പോപ്പുലറാണ്, MLA 8th edition. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ 7th edition. ഇതെല്ലാം ഇങ്ങനെ
നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ കിട്ടണമെങ്കിൽ ഗെറ്റ് അഡീഷണൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഈ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈലുകൾ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റൈലുകളെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന, എനിക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഇല്ല, പകരം ഞാൻ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിൽ ഞാൻ ഉപയോഗിക്കുന്ന ലിബ്രോ ഓഫീസ് ആണ്. അപ്പം സോട്ടറോ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ പ്ലഗിൻ, സോട്ടറോ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇവിടെ ഇവിടെ കാണിക്കുന്ന പോലെ ലിബ്രോ ഓഫീസുമായിട്ട് ഓൾറെഡി അത് കണക്റ്റഡ് ആണ്. അത് പിന്നെ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിൻക്രണൈസിങ്ങിനുള്ള ഒരു സിങ്ക് ഓപ്ഷൻ ഉണ്ട്. സിൻക്രണൈസേഷൻ ടാബിൽ നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഈ സോട്ടറോ നമ്മുടെ ഈ സ്റ്റാൻഡ് ലോൺ പ്രോഗ്രാമിനെ നമ്മൾ ഇവരുടെ ക്ലൗഡ് ബേസ്ഡ് സർവീസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കണം, ഈ ഫ്രീ അക്കൗണ്ടിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നമുക്ക് സ്പേസ് വീണ്ടും വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ എനിക്കിതുവരെ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. സിൻക്രണൈസിങ് ടാബാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സൈറ്റേഷൻ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ന്യൂ കളക്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കളക്ഷൻസിന്റെ അകത്ത് പല കളക്ഷൻസും ഉപയോഗിക്കും. ഞാൻ ഒരു ഉദാഹരണം കാണിക്കുന്നത് ഇതിപ്പം ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സിന്റെയാണ്. ഇത് കണ്ടോ, ഇവിടെ കളക്ഷൻസ് ഉണ്ട്, സബ് കളക്ഷൻസ് ഉണ്ട്, പിന്നെ അതിനകത്ത് വേറെ സബ് കളക്ഷൻസ്, അങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കാവുന്നതാണ്. അതൊരു വളരെ നല്ല മെത്തേഡാണ് നിങ്ങളുടെ റിസർച്ച് പ്രോജക്റ്റുകളെല്ലാം ഒരു ഓർഡറിലാക്കി കീപ്പ് ചെയ്യാൻ. പിന്നെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ താഴെ നിങ്ങൾ ഗ്രൂപ്പ് ലൈബ്രറി കാണുന്നുണ്ട്. അതായത് നമ്മളിപ്പം വേറൊരാളുമായിട്ട്, വേറെ ആരെങ്കിലുമായിട്ട് ഒരു ടീംമേറ്റ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും സോട്ടോറോ ഉണ്ടെങ്കിൽ അവരും ഇതേപോലെ സിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സോഴ്സസ് എല്ലാം തന്നെ. അതപ്പം സിൻക്രണൈസേഷൻ പോസിബിൾ ആണെങ്കിൽ ഇവിടെ ഇപ്പം ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾ ഇവിടെ ഒരു ഒരു ഗ്രീൻ സിമ്പിൾ കാണുന്നുണ്ട്. ഇതാണ് സിൻക്രണൈസേഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ലോക്കൽ കളക്ഷൻ ഇത് സിൻക്രണൈസ്ഡ് ആകും. അപ്പം ഇങ്ങനെ ഇതുപോലെ ഗ്രൂപ്പ് ലൈബ്രറി ഉണ്ടെങ്കിൽ അവർക്കും ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ പെർമിഷൻ കൊടുക്കുന്നു ഗ്രൂപ്പ് ലൈബ്രറിയിലുള്ള. ഞാനൊരു ബുക്കാണ് ആദ്യം എങ്ങനെയാണ് സൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഞാനൊരു ഉദാഹരണം എടുത്തത് ആമസോണിൽ നിന്ന് മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്നുള്ള ഒരു പുതിയ ബുക്ക്. ഞാൻ വായിച്ചിട്ടില്ല ആ ബുക്ക്, പക്ഷെ വായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ബുക്ക്. അപ്പം ഇവിടെ കാണുന്നത് നമ്മൾ ആ ആമസോണിന്റെ പേജിൽ പോയി. ഇനി ഈ സോട്ടോറോ കണക്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇവിടെ എന്റെ കഴ്സർ ഇരിക്കുന്ന അവിടെ സേഫ് ടു സോട്ടോറോ എന്നുള്ള ഒരു ബട്ടൺ. ഈ സോട്ടോറോ കണക്ടർ, ഈ ചെറിയ പ്രോഗ്രാം നമ്മുടെ ബ്രൗസറിലുള്ളത് നമ്മുടെ സോഴ്സുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, പ്രത്യേകിച്ച് ബുക്കുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ആമസോണിലുള്ള ബുക്ക്. അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓർക്കണം രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ഫോൾഡറിലാണ് ഞാനിപ്പം സോട്ടോറോ ഡെമോ എന്നുള്ള ഒരു ഫോൾഡറിൽ അത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട്, ഞാനിപ്പം ഇവിടെ ഒരു ഒരു വെബ് പേജിലാണ്, ആമസോണിന്റെ വെബ് പേജിൽ. അപ്പൊ അതൊരു ബുക്കാണെന്ന് സോട്ടോറോ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ, സേവിങ് ടു സോട്ടോറോ ഡെമോ, ആ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ ഇവിടെ വന്നു ഈ നമ്മുടെ മിഡിൽ പോർഷനിൽ ഈ സോഴ്സുകൾ. ഇതൊരു ബുക്കാണ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഈ മൂന്നാമത്തെ കോളത്തിലാണ് സോട്ടോറോയുടെ, മൂന്നാമത്തെ കോളത്തിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇപ്പൊ ഓഥറിന്റെ പേരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് എഡിഷൻ ആണ് ഇത്, ഉത്തർപ്രദേശിൽ നിന്നാണ് ഹാർപ്പർ കോളൻസ് പബ്ലിഷ് ചെയ്ത് October 2016. എല്ലാ കാര്യങ്ങളും. ഇനി ഈ എല്ലാ ഫീൽഡുകളും എഡിറ്റബിൾ ആണ്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം വരുത്താം. ഒരു കാര്യം ഓർക്കണം, ഈ ഒരിക്കലും ഇത് ഓട്ടോമാറ്റിക് സൈറ്റേഷൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോട്ടോറോയിൽ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ സോഴ്സുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം, നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഇനി ഇതേപോലെ തന്നെ ഒരു അടുത്തത് വേറൊരു ഒരു സോഴ്സ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു ന്യൂസ് ഐറ്റമാണ്. മിക്ക ന്യൂസ് വെബ്സൈറ്റുകളും സോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ന്യൂയോർക്ക് ടൈംസിന്റെ ഇന്നത്തെ പേജാണ്, അതിനകത്ത് ഞാനൊരു ന്യൂസ് ഐറ്റം എടുക്കുകയാണ് ഈ കൊറോണ വൈറസ് അനുബന്ധിച്ചുള്ള. അപ്പം നിങ്ങളൊരു ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സിമ്പിൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സിമ്പിൾ നേരത്തെ ഒരു ബുക്കിന്റെ ഫോമിലായിരുന്നു, ഇതിപ്പോ ഒരു ന്യൂസ് പേപ്പർ പോലെ ഈ സിമ്പിൾ മാറുക. ഇനി ഇവിടെ ഞാനിപ്പോൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, ഇമ്പോർട്ടൻറ്റ് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇപ്പം സോട്ടോറോ സേവ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ നമുക്ക് എന്തൊക്കെയാണെന്ന്. ഇവിടെ കണ്ടോ,
പബ്ലിക്കേഷൻ ന്യൂയോർക്ക് ടൈംസ്, ഇത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്, ഓതറിന്റെ പേരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതൊരു ഉദാഹരണമാണ്. സോട്ടറോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഓട്ടോമാറ്റിക് ക്യാപ്ചർ എല്ലായിടത്തും വർക്ക് ചെയ്യണമെന്നില്ല, അല്ലാത്തടത്തൊക്കെ നമ്മൾ തന്നെ ആ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഇത് ഗൂഗിളിന്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഈ ജേണലും ബാക്കിയെല്ലാം സെർച്ച് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം ഇവിടെ ഒരു ഈ സോഴ്സ് അനുസരിച്ച് ഇവിടെ മാറി. ആ ഇത് കാണിക്കുന്നത്, ഈ ഐക്കൺ കാണിക്കുന്നത് ഇതൊരു ജേണലാണെന്നാണ്. അപ്പം നമുക്ക് നോക്കാം, ഇത് ജേണൽ ആർട്ടിക്കിൾ തന്നെയാണ്, ഇത് ജേണൽ ആർട്ടിക്കിളാണ്. ഇപ്പം ഈ ആർട്ടിക്കിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ കണ്ടോ, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ജേണൽ സോഫ്റ്റ്വെയറോ അത് ഇതാക്കണ്ടോ, ഇത് 2015 ഇന്റർനാഷണൽ ജേണൽ ഓഫ് എൻവയോൺമെന്റൽ റിസർച്ചിൽ ഒരു പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം ഇത് കണ്ടോ, ഇവിടെ 4 ഓഥേഴ്സ് ഉണ്ട്. അത് അവരുടെ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ 4 ഓഥേഴ്സിന്റെയും എല്ലാ ഡീറ്റെയിൽസും വന്നു കഴിഞ്ഞു, എല്ലാ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ ഇത് സോട്ടറോയുടെ വലിയൊരു ഗുണമാണ്. ഇതും അല്ലാതെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സാധനങ്ങൾ നമുക്ക് നേരിട്ട് PDF ഫയലുകളായിട്ടായിരിക്കും കിട്ടുന്നത്. സോട്ടറോയ്ക്ക് ഈ PDF ഫയലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ജേണലിന്റെ ഒരു PDF ഫയലാണ് നമ്മുടെ അടുത്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഡയറക്റ്റ് ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്യാം ഈ വിൻഡോയിൽ ഇവിടെ നടുക്ക്. അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ സോട്ടറോ പറ്റുമെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് എൻറ്റർ ചെയ്യാൻ അറേ ഓഫ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ആർട്ട് വർക്ക്, ബിൽ, ബ്ലോഗ് പോസ്റ്റ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതാണ് വർക്ക് ഫ്ലോ. ആദ്യം നമ്മളൊരു സോഴ്സ്, ആദ്യം നമ്മളൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്തു, അവിടെ കളക്ഷൻസ് ആഡ് ചെയ്തു, പിന്നെ ആ കളക്ഷനകത്ത് ഇൻഡിവിജ്വൽ എൻട്രീസ് ആഡ് ചെയ്തു പലതരത്തിൽ അവിടെ. അപ്പം അതിനകത്ത് ഓരോന്നും ഈ സൈറ്റേഷന് വേണ്ട വിവരങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു എസ്സേ അല്ലെങ്കിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ, ഇനി അവിടെ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലിബ്ര ഓഫീസ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം കാണിച്ചപ്പം ഈ സോട്ടോ പ്ലഗ് ഇൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഈ ടൂൾ ബാർ കിട്ടും. ഇതുപോലെ വേർഡിലും ഏകദേശം ഇതേപോലെ തന്നെയുള്ള ഒരു ടൂൾ ബാർ കിട്ടും. വേർഡിലാണെങ്കിലും സോട്ടോ പ്ലഗ് ഇൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് ഇപ്പം 5 ടൂളുകളാണുള്ളത്. ഒന്ന് ആഡ് എഡിറ്റ് സൈറ്റേഷൻ, ആഡ് എഡിറ്റ് ബിബ്ലിയോഗ്രാഫി, റിഫ്രഷ്, ഇത് ഡോക്യുമെന്റ് പ്രിഫറൻസസ്, ഇത് അൺലിങ്ക് സൈറ്റേഷൻസ്. ഞാൻ ഇതിന്റെ എന്താണ് ഇത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്ന് വളരെ വേഗത്തിൽ ഞാൻ പറയാം. അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു എസ്സേ എഴുതുകയാണ്. ഇപ്പം പല പാരഗ്രാഫുകൾ ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ എസ്സേയിൽ ഈ ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഓരോ സോഴ്സുകൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഇപ്പം ആദ്യത്തതിൽ ഞാൻ ന്യൂയോർക്ക് ടൈംസിന് കോപ്പിയാണ് എന്ന് വിചാരിച്ചു. അപ്പം എന്തെങ്കിലും ഇവിടെ ആദ്യത്തെ സെന്റൻസ് എഴുതി, അങ്ങനെ ആദ്യത്തെ സെന്റൻസ് എഴുതി, എന്നിട്ട് ഇവിടെ നമ്മൾ ആ ന്യൂയോർക്ക് ടൈംസ് ആർട്ടിക്കിൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം പോയിട്ട് ആഡ് എഡിറ്റ് സൈറ്റേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ആഡ് എഡിറ്റ് സൈറ്റേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു ആർട്ടിക്കിൾ ഒരു ഡോക്യുമെന്റിൽ ആദ്യമായിട്ട് നമ്മളിത് ചെയ്യുമ്പം നമ്മൾ ഏത് സൈറ്റേഷൻ സ്റ്റൈലാണ് ഉപയോഗിക്കണമെന്ന് ചോദിക്കും. അപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ 7th എഡിഷൻ ആണ്. ഇത് രണ്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും. റെഫറൻസ് മാർക്സ്, ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് സൈറ്റേഷൻസ്, ഈ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, പ്രസ് ഓക്കെ. അപ്പം ഇനി ചോദിക്കും, ഇപ്പം നമ്മൾ അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓർക്കുക, ഇതൊരു പ്ലഗിൻ ആണ്, ഈ പ്ലഗിൻ സോട്ടോറോ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ സോട്ടോറോ അതിന് ഈ പ്ലഗിൻ ഇവിടെ നിന്ന് സോട്ടോറോയെ കോൾ ചെയ്യും, സോട്ടോറോ ഓപ്പൺ ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ സോഴ്സ് സെലക്ട് ചെയ്യുക. ഇനി ഈ സോഴ്സിന് പേജ് നമ്പറിംഗ് ഉണ്ടെങ്കിൽ അത് ആ പ്രത്യേക പേജ് നമ്പർ നമുക്ക് കൊടുക്കാം. ഇനി പാരഗ്രാഫ് ആണെങ്കിൽ വെബ് സോഴ്സസ് ഒക്കെ പാരഗ്രാഫ് ആണ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പാരഗ്രാഫ് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ, ഇതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇതൊന്നും അറിയുന്നില്ല, അറിഞ്ഞുകൂടാണെങ്കിൽ നമുക്ക് ഇത് ബ്ലാങ്ക് ആയിട്ട് വിടാവുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി നമ്മളൊരു ഓഥറിന്റെ നെയിം ആ സെന്റൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സപ്രസ് ഓഥർ എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. പ്രസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഈ ടെക്സ്റ്റ് റെഫറൻസിങ്. ഇനി അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് ബിബ്ലിയോഗ്രാഫി അല്ലെങ്കിൽ റെഫറൻസ് ലിസ്റ്റ് വരിക. അതും ഓട്ടോമാറ്റിക് ആണ്, അത് ഈ രണ്ടാമത്തെ ബട്ടണിലാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ആ
റൂളുകളെല്ലാം അനുസരിച്ച്. ഇതിപ്പം ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ ഹാങ്ങിങ് ആണ്, ബാക്കിയുള്ള കറസ്പോണ്ടിങ് ലൈൻസ് ലൈൻ ടെൻഡഡ് ആണ്, പല ഒരുപാട് റൂൾസ് ഉണ്ട്. ഈ റൂളുകളെല്ലാം അനുസരിച്ച് അതിനനുസരിച്ച് ഫോർമാറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസ് ലിസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇത് തന്നെയല്ല, ഇതൊരു ഇത് ഡൈനാമിക് ആണ്. അതായത് നമ്മൾ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ഇത് ഡിലീറ്റ് ചെയ്യുക ആണ്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ അത് ആ മാറ്റങ്ങളല്ല. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഓഥറിന്റെ പേര് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞു, ആ മാറ്റം ഇവിടെ ഞാൻ ഇവിടെയും റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റം ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പം ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം നമ്മളൊരു 10-30 പേജുള്ള ഒരു എസ് എഴുതുകയാണ്, ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മളെ സോഴ്സ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സോഴ്സ് നമ്മൾ ആഡ് ചെയ്തു എക്സ്ട്രാ, അല്ലെങ്കിൽ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തു, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബട്ടൺ ക്ലിക്കിൽ അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മളിപ്പം പ്രത്യേകിച്ചും പബ്ലിഷ് ചെയ്യുന്നവരാണെങ്കിൽ പല ജേർണൽസിലും പല സൈറ്റേഷൻ സ്റ്റൈലായിരിക്കും. അപ്പം ഒരു ജേർണലിന് API ആണെങ്കിൽ വേറൊരു ജേർണലിന് MLA ആയിരിക്കും, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷേ ഈ ഇങ്ങനെ സോട്ടറോ ഇന്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വേണ്ട സൈറ്റേഷൻ സ്റ്റൈൽ സെലക്ട് ചെയ്യുക, പ്രസ് ഓക്കെ ചെയ്യുക, സോട്ടറോ അതിനനുസരിച്ച് ഇതെല്ലാം ആ റൂളുകളെല്ലാം അനുസരിച്ച് ഫോർമാറ്റിംഗ് എല്ലാ കാര്യങ്ങളും മാറ്റും. അതാണ് ഇതിന്റെ ഗുണം. ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന്. അത് ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളത് താഴെ ഇടാം. ഇതെവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതിനെപ്പറ്റി എഴുതുക, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ എഴുതുക. എനിക്കറിയാവുന്നിടത്തോളം അതിന് മറുപടി പറയാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതിനൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പുതിയ വേറൊരു എപ്പിസോഡ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇതിന് പുറമെ എനിക്ക് വേറെ പല വീഡിയോകളും ഉണ്ട് ഈ ചാനലിൽ, അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെ കാണാം.